കഴിഞ്ഞ 15 വർഷവും ജനങ്ങൾക്കൊപ്പം നിന്നതിന് ലഭിച്ച അംഗീകാരമായിട്ടാണ് 4-ാമത്തെ തെരഞ്ഞെടുപ്പ് വിജയം കാണുന്നതെന്ന് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി. LDFനുണ്ടായ തിരിച്ചടിയുടെ കാരണം പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്. ഒന്നും പറയാതെ നേരെ ഡൽഹിയിലേക്ക് തിരിച്ചു പറന്ന് NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി. ഇന്നലെ വോട്ടെണ്ണലിന് ശേഷമാണ് ആന്റോയും തോമസ് ഐസക്കും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത്. മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്തിയെന്ന് ആന്റോ ആന്റണി അവകാശപ്പെട്ടു. MP ഒന്നും ചെയ്തില്ലെന്ന LDFിൻ്റെയും BJPയുടെയും ആരോപണങ്ങൾ വോട്ടർമാർ മുഖവിലയ്ക്കെടുത്തില്ല. നാട്ടിലെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാളെന്ന നിലയിലും അവരിൽ ഒരാളായി വോട്ടർമാർ തന്നെ കണ്ടുവെന്നും ആന്റോ പറഞ്ഞു. തുടർന്നും ജനങ്ങളോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ഭരണവിരുദ്ധ വികാരം ശക്തമായി അലയടിച്ചിരുന്നു. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന ഭരണാധികാരികൾക്കുള്ള മുന്നറിയിപ്പായി തെരഞ്ഞെടുപ്പ് ഫലം കാണാനാകുമെന്നും ആന്റോ പറഞ്ഞു. 2019 ഒരു സീറ്റ് മാത്രം ലഭിച്ച മുന്നണിയാണ് LDF. എന്നാൽ തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തിയെന്ന് തോമസ് ഐസക് ഓർമ്മിപ്പിച്ചു. പത്തനംതിട്ടയിൽ പോൾ ചെയ്ത വോട്ടും വോട്ടിംഗ് ശതമാനവും കുറഞ്ഞിട്ടും UDF കൂടുതൽ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ടിംഗ് ശതമാനം കുറവായിരുന്നു. BJPയുടെ ഹിന്ദുത്വ രാഷ്ട്ര അജണ്ടയ്ക്ക് ഏറ്റ നിർണായകമായ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. ഏറ്റവും വിഷലിപ്തമായ വർഗീയ ദുഷ്പ്രചരണത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ഔദ്യോഗിക ഏജൻസികളുടെ ദുരുപയോഗത്തെയും നഗ്നമായ ഭീഷണികളെയും അതിജീവിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ വിധി എഴുതിയിരിക്കുകയാണ്. BJPയുടെ 400 സീറ്റ് ഒരു ദിവാസ്വപ്നമായി മാറി. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ല. NDAക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാനാകുമോയെന്ന് കാത്തിരുന്ന് കാണണം. സംഘ്പരിവാർ അജയമാണെന്ന ധാരണ പൊളിഞ്ഞു. കേരളത്തിൽ LDFും UDFും ഇന്ത്യാ മുന്നണിയെ പിന്തുണയ്ക്കുന്ന ശക്തികളാണ്. UDFനെ കേരളത്തിൽ നിന്നും ജനങ്ങൾ മുഖ്യമായി തെരഞ്ഞെടുത്തു. BJPക്ക് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് ജയിക്കാനായതും അവരുടെ വോട്ടിംഗ് ശതമാനം ഉയർന്നതും എല്ലാ ജനാധിപത്യ വിശ്വാസികളും ആശങ്കപ്പെടേണ്ട കാര്യമാണ്. MP ആയില്ലെങ്കിലും മൈഗ്രേഷൻ കോൺക്ലേവിലൂടെ ഏറ്റെടുത്ത വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി തുടരും. തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആന്റോ ആന്റണിക്ക് അഭിനന്ദനങ്ങൾ നേരുന്നതായും തനിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്കും വോട്ട് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതായും ഐസക് പറഞ്ഞു. അതേസമയം ഏറെ വിജയപ്രതീക്ഷ വച്ചു പുലർത്തിയിരുന്ന NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ഡൽഹിക്ക് പറഞ്ഞു. 3.40 ലക്ഷം വോട്ട് താൻ നേടുമെന്നായിരുന്നു അനിലിന്റെ പ്രതീക്ഷ. അതിന് കാരണമായി പറഞ്ഞത് മോദിയുടെ സന്ദർശനവും താൻ മുന്നോട്ട് വെച്ച വികസന സങ്കല്പവുമാണ്. എന്നാൽ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ ഉണ്ടാക്കിയ ഒരു ചലനം ആവർത്തിക്കാൻ അനിലിന് കഴിഞ്ഞില്ല. വോട്ടിംഗ് നില അറിഞ്ഞതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ നിൽക്കാതെ അദ്ദേഹം ഡൽഹിക്ക് മടങ്ങി. സ്ഥാനാർത്ഥി നിർണയം കൂടുതൽ വിവാദത്തിൽ കുടുങ്ങിയ ആളാണ് അനിൽ കെ ആന്റണി. PC ജോർജിനെയോ മകൻ ഷോണിനെയോ പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയാക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി അനിലിന്റെ വരവ്.